السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم على نبينا وحبيبنا محمد بن عبد الله وعلى آله وصحبه أجمعين أما بعد ിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഇസ്ലാഹി ക്ലാസ് റൂമിൻ്റെ പ്രവർത്തകന്മാരെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ റഹ്മത്തും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ ആമീൻ വളരെ സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ മർക്കസു എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആാനും സഹിഹായ തിരുസുന്നത്തും മുറുകപ്പെടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഓൺലൈൻ പ്രബോധന സംവിധാനമായിട്ടുള്ള കേരള ഇസ്ലാഹി ക്ലാസ് റൂം കെ ഐ സി ആർ കഴിഞ്ഞ അഞ്ച് റമലാനുകളിൽ നമ്മൾ ഇൻ്റർനാഷണൽ ഓൺലൈൻ തജുവീത് കോണ്ടസ്റ്റ് മലയാളികൾക്കായിട്ട് നടത്തിയിരുന്നു എന്നാൽ ഈ പ്രാവശ്യം റമലാനിന് പുതുതായി നമ്മൾ ഒരു പരിപാടി കൂടെ തുടങ്ങി ഈ പരിപാടിയുടെ പേര് കെ ഐ സി ആർ കുർആൻ കോമ്പറ്റീഷൻ എന്നുള്ള തലക്കെട്ടായിരുന്നു ഖുർആൻ അർത്ഥ പാരായണ തജുവീത് മത്സരം എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വെറും പാരായണവും വെറും തജുവീതും മാത്രമല്ല മറിച്ച് അർത്ഥത്തിനു കൂടെ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം അതിൻ്റെ അർത്ഥം ആശയം അത് മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ അന്തസ്സത്ത അതുകൂടെ ജനങ്ങൾ മനസ്സിലാക്കണം ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ അർത്ഥ പാരായണ മത്സരം എന്നൊക്കെ നമ്മൾ പേരിട്ടുകൊണ്ട് അർത്ഥം കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മത്സരം തയ്യാറാക്കിയിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കറിയാം മഹാനായ ഹബീബ് നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അസുവാിൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ പാരായണം അത് നിങ്ങളുടെ ശബ്ദം മനോഹരമായിട്ട് ശ്രുതി മധുരമായിട്ട് സ്വരമാതുര്യത്തോടുകൂടെ അങ്ങനെ കുർആാൻ പാരായണം ചെയ്യണമെന്ന് നബിസല്ലാഹു അലൈ വസ്ലം പറഞ്ഞതായിട്ട് ഉള്ള വചനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും എൽമു തജവീദ് അനുസരിച്ചു കൊണ്ട് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഭംഗിയോടുകൂടെ അതിൻ്റെ ഓരോ അക്ഷരങ്ങളും മഹ്രജ് അനുസരിച്ച് അതിൻ്റെ കൃത്യമായ പ്രനൗൺസിയേഷൻ അനുസരിച്ചു കൊണ്ട് പാരായണം ചെയ്യുന്നത് വളരെ ശുഭോദർക്കമായ കാര്യമാണ് നമുക്കറിയാം പല പള്ളികളിൽ നിന്നും ബാങ്കുകൾ കേട്ടാൽ പല ഇമാമുകളുടെയും ഖുർആൻ പാരായണങ്ങൾ കേട്ടാൽ ഒരാകർഷണീയതയും നമുക്ക് തോന്നാറില്ല ആ ഖുർആാനിൻ്റെ വചനങ്ങളിലേക്ക് ഒരു പക്ഷേ ശ്രദ്ധിക്കാൻ വേണ്ടത്ര തോന്നിയേക്കുകയില്ല പക്ഷേ മനോഹരമായിട്ട് നന്നായി ഖുർആൻ തജ്വീദൊക്കെ പഠിച്ച് നല്ല സ്വരമാധുര്യത്തോടുകൂടെ കുർആാനിൻ്റെ പാരായണം കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ അറിയാതെ ആ ഖുർആൻ നന്നായി ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും തെറ്റീതും ആഹ് അതിൻ്റെ പഠനവും പാരായണവും മത്സരവും ഒക്കെ വളരെ അനിവാര്യമാണ് പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് വേണം ഖുർആനിൻ്റെ അന്തസത്ത അതിൻ്റെ ആശയം അതിൻ്റെ അർത്ഥം മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ഈ അന്തസത്ത അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയം അതിൻ്റെ സന്ദേശം അത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിച്ചു കൊണ്ടാണ് അതിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരള സമൂഹത്തിൽ മലയാളികൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ ഒരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പേ പിന്നെ കേൾപ്പിക്കുകയാണ് അതായത് മഹാനായ നബി നബീ അലഹി വസ്സലം പറയും അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് എൻ്റെ നാഥ ഈ സമൂഹം ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ഇത് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ് ഖുർആാനിനെ അവഗണിച്ചിരിക്കുന്നു എന്ന് ഈ സമുദായത്തിൻ്റെ മുഖത്ത് നോക്കി ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനാ സൃഷ്ടാവിനോട് പറയുമെന്ന് പറഞ്ഞാൽ അത് ഏറെ ഗൗരവമുള്ള വിഷയമാണ് പ്രിയമുള്ളവരെ മഹാനായ ഇമാം ഇബിന് കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം നിർത്താം ബഹുമാനപ്പെട്ട കെ എം ഫൈസി ഉസ്താദ് ഇവിടെയുള്ള വിജയികൾ അനുമോദിച്ചു സംസാരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട യാസ്മിൻ ടീച്ചർ അബുദാബിയിൽ നിന്ന് അവർ വിജയികളെ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കും ഇൻഷാള്ള ഞാൻ നീട്ടുന്നില്ല ഒരൊറ്റ കാര്യം മാത്രം പറയട്ടെ മഹാനായിമാം ഇബിൻ കസീർ അദ്ദേഹത്തിൻ്റെ

പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അത് കേൾക്കുന്ന ഇതിൻ്റെ ചില ആളുകൾ അവർ കലാം അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളും ശബ്ദ കോലാഹലങ്ങളും സംസാരങ്ങളും ഒക്കെ ഇത് ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഒരു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ അതോടൊപ്പം തന്നെ എന്താണ് ഈ ഖുർആാനിനെ അവഗണിക്കുന്ന മുഴുവൻ സമൂഹങ്ങളുടെയും ആ സ്വഭാവ രീതികൾ ഇവിടെ പറയാൻ ഈ സ്വഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഖുർആനിന്റെ പാരായണം കേൾക്കുമ്പോൾ കൂടുതൽ അനാവശ്യ സംസാരങ്ങളും വർത്തമാനങ്ങളും അതുപോലെയുള്ള ചലനങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ഹെത്താലു ആ ഖുർആാനിൻ്റെ പാരായണം കേൾക്കാതിരിക്കുന്ന അതുവരെ ഫഹാദാമിന് ഹുജുറാനെ ഇത് ഖുർആാൻ അവഗണിക്കുന്നതിൽ പെട്ടതാകുന്നു ഉപേക്ഷിക്കലുണ്ടല്ലോ അത് ഖുർആൻ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അതിന്റെ ഖുർആൻ ഉപേക്ഷിക്കുന്നതിന്റെ ഭാഗമാകുന്നു എന്ന വഹിഫുൽഹി ഖുർആൻ മനഃപ്പാടമാക്കുന്നത് ഒഴിവാക്കുക വർജിക്കുക അതെന്തിൽപ്പെട്ടതാണ് വിശ്വാസം അത് സത്യമാണെന്ന് അംഗീകരിക്കൽ ഇതൊക്കെ ഒഴിവാക്കുന്നതും ആ അവഗണനയിൽ ഖുർആനിനെ ഒഴിവാക്കുന്നതിൽ ഖുർആാനെ അവഗണിക്കുന്നതിൽ പെട്ടതാകുന്നു നമ്മൾ അടിവരയിട്ട് ശ്രദ്ധിക്കണം ഖുർആനിനെ കുറിച്ചുള്ള ചിന്ത ആലോചന അതിനെക്കുറിച്ചുള്ള മനനം പഠനം അതുപോലെ തന്നെ അത് അങ്ങേറ്റത്തെ അഗാധമായിട്ട് ഗ്രഹിക്കുക ഇതൊക്കെ വർജിക്കുന്നത് എന്താണ് ഖുർആൻ അവഗണിക്കുന്നതിൽ പെട്ടതാകുന്നു അമൽ അതുപോലെ ഖുർആനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു നല്ല സ്വഭാവം ഒഴിവാക്കുന്നതും വംതിസാലി ആഹ്വാനങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ പകർ പകർത്താതിരിക്കലും അതുപോലെ തന്നെ ഖുർആആൻ വില കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കലും ഒക്കെ ഖുർആൻ അവഗണിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അവഗണിക്കുന്നവയിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കസീർ രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് പറയാണ് പരമപരിശുദ്ധനായിട്ടുള്ള സർവ്വശക്തനായിട്ടുള്ള അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് തേടുകയാണ് ഈ കുർആാന് നന്നായി മനഃപ്പാഠമാക്കുവാനും നന്നായി ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും രാപ്പകലില്ലാതെ അതിനനുസരിച്ചു കൊണ്ട് നന്നായി ജീവിക്കുവാനും ഒക്കെ തൗഫീഖിന് വേണ്ടി അള്ളാഹു അനുഗ്രഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് തേടുകയാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഖുർആനിനോടുള്ള ഒരു നിലക്കുള്ള അവഗണനയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ അപ്പോൾ നമ്മൾ തജു പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പഠിതാക്കളും ഖുർആാനിൻ്റെ അർത്ഥവും ആശയവും നിർബന്ധമായിട്ടും പഠിക്കാൻ ജാഗരൂകരായിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് എന്നോടും നിങ്ങളോടുമൊക്കെ ഉണർത്തുവാനുള്ളത് എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം പക്ഷേ സമയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിജയികളെ പ്രഖ്യാപിക്കുകയാണ് വിജയികൾ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ഹാഷിം സാഹിബ് നമ്മുടെ സൗദി നാഷണൽ സൗദി ഇന്ത്യൻ ഇസ്ലാമി സെൻറ്റർ നാഷണൽ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ മർക്കസുദാബിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരുന്ന ആയിട്ടുള്ള ഹാഷിം സാഹിബ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇൻഷാ ഇൻഷാല്ല അപ്പോൾ വിനീതനായ നിങ്ങളുടെ എളിയ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ വിജയികളെ പ്രഖ്യാപിക്കുന്നു വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് സഹോദരിമാരോട് പറയാനുള്ളത് മത്സരാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഒരു ലെവലേഷം പോലും വിഷമമുണ്ടാകരുത് ഇവിടെ സ്ഥാനങ്ങൾ കിട്ടാതെ പോയ ആളുകളോട് പ്രത്യേകിച്ച് മറിച്ച് നിങ്ങൾ എല്ലാവരും സന്തോഷിക്കണം ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് നമ്മുടെ മത്സരം വളരെ സ്റ്റാൻഡേർഡ് ഉള്ള മത്സരമായിരുന്നു വളരെ മനോഹരമായിരുന്നു വളരെ ആകർഷണീയമായിരുന്നു ഒരു സംശയമല്ല ഈ മത്സരം ഞാൻ ദമാമിൽ വെച്ചുകൊണ്ടാണ് പങ്കെടുത്തത് ഇത് കേ പിന്നെ ഇതിന് ആദ്യാവസാനം കേട്ടത് അപ്പോൾ വളരെ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ അതുകൊണ്ട് ഇതിൽ സ്ഥാനങ്ങൾ കിട്ടാത്ത ആളുകൾ എല്ലാവരും വിജയികൾ തന്നെയാണ് പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം മൂന്ന് ആളുകൾക്ക് മാത്രമാണ് അപ്പം അങ്ങനെ സ്ഥാനങ്ങൾ കിട്ടാത്ത ആളുകൾ വിഷമിക്കരുതെ മറിച്ച് സന്തോഷിക്കുക പരിശുദ്ധനായ റബ്ബിൻ്റെ കലാമ് പഠിക്കാനും ഓതാനും അതിൻ്റെ മത്സരത്തിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചല്ലോ എന്ന് നിങ്ങൾ സന്തോഷമടയുക അത് നന്മയുടെ മലായിക്കത്തുകളെ രേഖപ്പെടുത്തട്ടെ അതിൻ്റെ പരലോകത്തിനെ ഉപകാരപ്പെടട്ടെ അത് റബിന്നിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക അപ്പം എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മത്സരം ഇതിന് സംഭാവന നൽകിയിട്ടുള്ള ആളുകളുണ്ട് അതായത് ഫസ്റ്റ് പതിനായിരം രൂപ സെക്കൻഡ് അയ്യായിരം രൂപ തേർഡ് രണ്ടായിരത്തി രൂപ ഇത് തന്നിട്ടുള്ള നമ്മുടെ സഹോദരനെ അള്ളാഹു താല ഹൈറും ബറുക്കത്തും നൽകുകയും അദ്ദേഹത്തിൻ്റെ ദുനിയാവും ആഹ്റത്തും വിജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഈ ക്ലാസ് എടുക്കുന്ന നമ്മുടെ യാസ്മീൻ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങളും നേതാക്കന്മാരും അവർക്കെല്ലാവർക്കും പരമ കാരുണികനായിട്ടുള്ള റബ്ബുൽ അജ്ജത്ത് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ആമീൻ പ്രിയമുള്ളവരെ ഞാൻ വിജയികളെ പ്രഖ്യാപിക്കുന്നു ബിസ്മി അല്ലാഹിറമാൻ റഹീം ഇവിടെ ഈ ഖുർആൻ അർത്ഥ പാരായണ മത്സരത്തിൽ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് കുവൈത്തിൽ നിന്നുള്ള ഷഹർബാൻ എന്ന് പറയുന്ന സഹോദരിയാണ് അവർക്ക് അഭിനന്ദനങ്ങൾ സെക്കൻഡ് ഉമ്മു ജിനാൻ ആത്തിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നെ സഹോദരിയാണ് ഷാർജയിൽ നിന്നാണ് അവർ അവർക്കാണ് ഈ മത്സരത്തിൽ സെക്കൻഡ് ലഭിച്ചിട്ടുള്ളത് മൂന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്നുള്ള ഉമ്മുആർ എന്ന് പറയുന്ന സഹോദരിക്കാണ് നമ്മുടെ ജനാഭസി പി ഇബ്രാഹിം സാഹിബ് നമ്മുടെ സുഹൃത്ത് സഹോദരൻ മുതിർന്ന സഹോദരൻ അദ്ദേഹത്തിൻ്റെ പത്നിയാണ് നമ്മുടെ ക്ലാസ് റൂമിലെ വനിതാ വേദിയുടെ പിന്നെ പ്രവർത്തകയാണ് ഇവരെല്ലാവരും അപ്പോൾ അള്ളാഹു ഈ വിജയികൾക്ക് അർഹമായിട്ടുള്ള കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള തൗഫീക് അവർക്ക് നൽകട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തേടുന്നു അതോടൊപ്പം തന്നെ ഇവിടെ സ്ഥാനങ്ങൾ കിട്ടാതെ പോയ മറ്റുള്ള വിജയികൾക്കും ഞാൻ അങ്ങനെ തന്നെ പറയാണ് മറ്റുള്ള വിജയികൾക്കും അവർ പരാജിതരല്ല തോറ്റവരല്ല അവർ വിജയികൾ തന്നെയാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ബർക്കത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പരമ കാരുണികനായ അറബുൽ അജത്തിനോട് തേടിക്കൊണ്ടെൻ്റെ വാക്കുകൾ നിർത്തുന്നു അള്ളാഹു സുബഹാന ഹുത്താല നാം ഏവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സുദ്ദീഖ്യങ്ങളുടെ ഷുഹദാക്കളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള ജനാബ് കെ എം ഫൈസി ഇവിടെ ഉണ്ട് അദ്ദേഹം അടുത്തതായിട്ട് സംസാരിക്കും ഡോക്ടർ താഹിറ അവരെ വിളിക്കും അതിനുശേഷം യാസ്മീൻ ടീച്ചറെ വിളിക്കും ഇൻഷാള്ള അങ്ങനെ പരിപാടി അവസാനിക്കുന്നതാണ് അപ്പോൾ ഞാൻ തൽക്കാലം ഓഫീസിലേക്ക് പോകുന്നത് കൊണ്ട് നിർത്തുന്നു നിങ്ങൾ പിന്നെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ അവിടെ നിന്ന് ചേരാം അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു